അപ്പൊ നമുക്ക് ഇനിയിപ്പോ നോക്കാം ഇതാ ഇപ്പൊ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ബോഡി എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്നതിനുള്ളതിനെ കുറിച്ചാണ്. ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയെന്നൊക്കെ പഴയ കാലത്ത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്നത്തെ കാലത്ത് ആരും ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയെന്ന് പറയത്തില്ല. കാരണം ഫ്രണ്ടിൽ നിന്നും ഒരു ടിക് ടിക് എന്ന് പറഞ്ഞ ഒച്ച കേൾക്കും. ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കേൾപ്പിച്ച് തരാം, എല്ലാവരും ശ്രദ്ധിക്കുക. നമസ്കാരം, ഞാൻ രാകേഷ് എംജി. നമ്മളിന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വാഹനങ്ങളിലെല്ലാം, അതായത് പുതിയ മോഡൽ വാഹനങ്ങൾക്കെല്ലാം നമ്മൾ കീ ഓൺ ചെയ്തിട്ട് ഒന്ന് ഓഫ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വാഹനം ഓഫ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്നും ഒരു ടിക് ടിക് എന്ന് പറഞ്ഞ ഒച്ച കേൾക്കും. ഞാനിപ്പോൾ എല്ലാവർക്കും ഒന്ന് കേൾപ്പിച്ച് തരാം, എല്ലാവരും ശ്രദ്ധിക്കുക. ഞാനിപ്പം നമ്മുടെ വാഹനത്തിൻ്റെ കീ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഇപ്പം നമ്മൾ ആ ഫ്രണ്ടിൽ നിന്ന് കേട്ട ഒരു ടിക് 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 എന്ന് പറഞ്ഞ രണ്ട് ഒച്ച കേൾക്കുന്നുണ്ട്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതൊരു കംപ്ലയിൻ്റ് ആണോ. ഒത്തിരി പേര്, കാരണം ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് അതൊരു കംപ്ലയിൻ്റ് ആണോ, എന്താണ് ചെയ്യാൻ പറ്റുന്നത്, അതിനെന്തെങ്കിലും റെക്ടിഫൈ ചെയ്യാൻ വല്ല മാർഗ്ഗം ഉണ്ടോ. അപ്പോൾ നമ്മളിന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ടെക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ കേട്ട സൗണ്ട് നമ്മുടെ ത്രോട്ടിൽ ബോഡി എന്ന് വന്നതാണ്. എന്താണ് ത്രോട്ടിൽ ബോഡി എന്ന് ഞാൻ ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എല്ലാവരും കണ്ട ഈ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ത്രോട്ടിൽ ബോഡി. അപ്പോൾ ത്രോട്ടിൽ ബോഡി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു സംശയം വരും. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആക്സിലേറ്ററിൽ നിന്നും കേബിളാണ് വരുന്നത്. അപ്പം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും എൻ്റെ ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയെന്നൊക്കെ പഴയ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും ആക്സിലേറ്റർ കേബിൾ പൊട്ടിപ്പോയെന്ന് പറയത്തില്ല. കാരണം അതിന് കേബിളല്ല ഇപ്പോൾ വരുന്നത്, വയേഴ്സാണ് വരുന്നത്. അതായത് ഫുള്ളി ഇലക്ട്രിക്കൽ ആയിട്ടുണ്ട് നമ്മുടെ ആക്സിലേറ്റർ പെഡലാണെങ്കിലും. ക്ലച്ചൊക്കെ ഇപ്പോഴും കേബിൾ അല്ലെങ്കിൽ പോലും ഫ്ലൂഡൊക്കെ ആയ ഒരു കാലം. അപ്പോൾ അതായത് കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മോഡിഫിക്കേഷൻസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ ചവിട്ടുന്ന സമയത്ത് ഈ വാഹനത്തിന്, അതായത് സെലീറോയ്ക്ക് പോലും നമുക്കൊരു കേബിൾ വരുന്നില്ല. ഞാൻ ഇതൊന്ന് അഴിച്ചു കാണിച്ചു തരാം എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ നടക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ വളരെ പെട്ടെന്നൊന്ന് തീർത്ത് കാണിച്ചു തരാം. അത് എയർ ഫിൽറ്ററിൻ്റെ കേസ് നമ്മളൊന്ന് അഴിക്കുകയാണ്. ഓക്കെ, ഞാൻ ഈ എയർ ഫിൽറ്റർ ഒന്ന് അത് അഴിച്ചെടുത്തു. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഇതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ മേളിൽ വരുന്ന കവർ ഞാൻ ജസ്റ്റ് ഒന്ന് അഴിക്കുകയാണ്. അതിൻ്റെ സെൻസർ ഒന്ന് ഊരി മാറ്റി, ഹോസും മാറ്റി. ഓക്കെ, ഏകദേശം ഇപ്പോൾ എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ മേലത്തെ ഭാഗം പോയി കഴിയുമ്പോഴേ എന്തോ ഒരു സാധനത്തിൻ്റെ കുറവ് അവിടെയുണ്ട്. ശരിക്കും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇതിപ്പം ഈ കാണിക്കുന്ന ഭാഗമാണ് നമ്മുടെ ഹെഡിൻ്റെ മേളിൽ വരുന്ന കവർ, അതായത് വാൾ കവർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ കൊടുത്തിരിക്കുന്നതാണ് മൂന്ന് ഇഗ്നൈറ്റേഴ്സ്, 1, 2, 3. പണ്ടൊക്കെ ഇഗ്നീഷൻ കോയിൽ എന്ന് പറയുന്ന സ്ഥാനത്ത് ഇപ്പം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇഗ്നൈറ്റേഴ്സ് ആണ്. ഓരോ സിലിണ്ടറിലും ഓരോ ഇഗ്നൈറ്റേഴ്സ് ആണ് വരുന്നത്. ഇതാണ് നമ്മൾ സ്പാർക്ക് പ്ലഗിലോട്ട് കറണ്ട് കൊടുക്കുന്നത്. അപ്പം ഇതെല്ലാം ഇവിടെയുണ്ട്. പിന്നെ നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ്, ഞാൻ പറഞ്ഞു വരുന്ന കാര്യം അതല്ല. നമ്മുടെ മെയിൻ കാര്യം നമ്മുടെ ഈ ത്രോട്ടിൽ ബോഡിയാണ്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഇതാണ് നമ്മുടെ ത്രോട്ടിൽ ബോഡി. അപ്പോൾ നമ്മുടെ കീ ഓൺ ചെയ്ത് ഓഫ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഞാനിതിപ്പോൾ എല്ലാവരും കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നോക്കാം. ഇതാ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന പോലെ ഇതാണ് നമ്മുടെ ത്രോട്ടിൽ ബോഡി. അതായത് നമ്മുടെ ആക്സിലേറ്ററിൻ്റെ പെഡല് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബട്ടർഫ്ലൈ വാൽവാണ് ഓപ്പണും ക്ലോസും ചെയ്യുന്നത്. ഇതിൻ്റെ കറണ്ട് വരുന്നത്, അതായത് നമ്മുടെ ആക്സിലേറ്ററിൻ്റെ കേബിള്, പണ്ട് കേബിളെന്ന് പറയുന്നത് ഇപ്പോൾ വയർ വരുന്നത് ഈ കൊടുത്തിരിക്കുന്ന വയറാണ്. നമ്മുടെ ഈ ഒരു യൂണിറ്റ്, അതായത് നമ്മുടെ ത്രോട്ടിൽ ബോഡി എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നോക്കേണ്ടത് എങ്ങനെയാണ് ഈ ഒരു യൂണിറ്റ് വർക്ക് ചെയ്യുന്നതിനുള്ളതിനെ കുറിച്ചാണ്. ആ കീ ഓൺ ചെയ്ത് ഇപ്പം എല്ലാവർക്കും കാണാൻ സാധിക്കും. നോക്കിക്കോണം, കീ ഓഫ് ചെയ്തേ, ഇതാണ് നമ്മുടെ സൗണ്ട് കേൾക്കുന്നത്. ഒന്നുകൂടെ കീ ഓൺ ചെയ്തേ. ഓക്കെ, ഇനി കീ ഓഫ് ചെയ്തേ. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്തുകൊണ്ടാണ് ത്രോട്ടിൽ ബോഡി വർക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ വാഹനം ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതുപോലൊരു സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കീ ഓൺ ചെയ്തിട്ട് ആക്സിലേറ്റർ ഒന്ന് അപ്ലൈ ചെയ്യാൻ പോവുക. ഓക്കെ, കീ ഓൺ ചെയ്തോ. ഇനി ആക്സിലേറ്റർ ഒന്ന് ഔട്ടിക്കേ ഫുള്ള്. ഇനി പതുക്കെ കാലെടുത്തേ. ഓക്കെ, അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുന്നത്. അതായത് നമ്മുടെ ത്രോട്ടിൽ ബോഡി, ഇപ്പോൾ എല്ലാവരും കണ്ടുപോലെ അതിനകത്ത് വരുന്ന ബട്ടർഫ്ലൈ വാൽവ്, ഒരു വാൽവാണ് വരുന്നത്. ആ വാൽവ് കറക്റ്റായിട്ട് ഓഫ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെയാണ് ആ സൗണ്ട് കേൾക്കുന്നത്. ഇനി നമുക്ക് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് തിരിച്ച് ഫിറ്റ് ചെയ്യാം. അതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ആക്സിലേറ്റർ പെഡലും കൂടെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് പണ്ട് കേബിൾ വരുന്ന സ്ഥാനത്ത് ഇന്നിപ്പോൾ വയറ് പോകുന്നത്, അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു റെസിസ്റ്ററിൻ്റെ വർക്കിംഗ് തന്നെയാണ് നടക്കുന്നത്. അതിൽ
just എങ്ങനെയാണെന്നുള്ള ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഒരു ദിവസം ഇത് ഫുള്ളായിട്ട് ഒന്ന് അഴിച്ച് ഒരു വീഡിയോയും കൂടെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക, എൻ്റെ പുതിയ വീഡിയോസിൻ്റെ എല്ലാ അപ്ഡേഷനും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്ക് ഏതായാലും ഇതൊന്ന് തിരിച്ച് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ആക്സിലേറ്ററിൻ്റെ പെഡലും കൂടെ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന പോലെ ഇതാണ് നമ്മുടെ ആക്സിലേറ്റർ പെഡൽ വരുന്നത്. പെഡലിൻ്റെ മേളത്തെ ഭാഗം എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ നിന്ന് കുറച്ച് വയേഴ്സ് പോകുന്നത് എല്ലാവർക്കും മനസ്സിലാവും, കണ്ടോ. അപ്പം ഈ ഒരു വയറാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. പണ്ടത്തെ പോലെ കേബിളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല. ഈ ഒരു വയറിൽ കുത്തിയാണ് ഇതിൻ്റെ കണക്ഷൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാനൊരു വീഡിയോയും കൂടെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സ്റ്റേ ട്യൂൺഡ്. സിമ്പിളാണ് കാര്യം. ജസ്റ്റ് ഇതിൻ്റെ മേളിൽ തന്നെ നമ്മൾ ഈ ഒരു റബ്ബർ ഫുള്ള് കയറ്റി വെക്കുകയാണ്. ഓക്കെ, ഫുള്ളായിട്ട് ഇൻസേർട്ട് ആയെന്ന് ഉറപ്പ് വരുത്തണം. ഒന്ന് ടൈറ്റ് ചെയ്തേക്കുക, ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്താൽ മതി. കാരണം എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ലാസ്റ്റ് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ചെറുതായിട്ട് ഞാൻ കൊള്ളിച്ച് വെച്ചു. ഇനി ഇവിടെ നമ്മൾ അഴിച്ചൊരു സെൻസർ ഉണ്ടായിരുന്നു, ആ സെൻസർ തിരിച്ച് ഫിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു പൈപ്പും കൂടെ ബ്ലോ ബൈ ഗ്യാസ് തിരിച്ച് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ടുണ്ട് എന്താണ് ബ്ലോ ബൈ ഗ്യാസ്. എൻ്റെ ഒരു അടുത്ത വീഡിയോയ്ക്ക് തന്നെ ഞാൻ ബ്ലോ ബൈ ഗ്യാസ് എന്താണെന്ന് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ എയർ ഫിൽറ്റേഴ്സ് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. എല്ലാവർക്കും കാണാൻ പറ്റും, വലിയ പഴക്കമില്ല, പുതിയത് തന്നെയാണ്. ഒന്ന് ഇടയ്ക്കൊന്ന് ഇൻസ്പെക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. പിന്നെ ഇൻസ്പെക്ട് ചെയ്യുന്നത് കൊള്ളാം, തിരിച്ച് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആ സീറ്റിൽ കയറിയെന്ന് ഉറപ്പ് വരുത്തണം. ലോക്സ് എല്ലാം കറക്റ്റായിട്ട് വീഴണം. ഓക്കെ, അപ്പം നമ്മളത് ഫിറ്റ് ചെയ്തു. എല്ലാം ടൈറ്റാണോ, രണ്ട് ലെഗും കയറിയിട്ടുണ്ടോ എന്നൊന്ന് കൺഫേം ആക്കിയേക്കണം. ഓക്കെ, കയറിയിട്ടുണ്ട്. ഇതും ടൈറ്റാണെന്ന് ഉറപ്പ് വരുത്തുക. ഇനി എയർ ഫിൽറ്ററിൻ്റെ ഈ റബ്ബർ തിരിച്ച് നമ്മളതുപോലെ ഫിറ്റ് ചെയ്യുക. ലോക്കി വീണിട്ടുണ്ട്. ഇനി നമ്മൾ അഴിച്ചൊരു 10 ബോൾട്ടും കൂടെ ഉണ്ട്, അതും കൂടെ കറക്റ്റായിട്ടൊന്ന് ഫിറ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഏത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക, വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നൊന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവരുടെ മനസ്സിലുള്ളൊരു ചെറിയ ഡൗട്ട് മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം പലരും ഇപ്പോഴും ചോദിക്കാനോ അല്ലെങ്കിൽ പറയാനോ മടിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ ഒരു സൗണ്ട് വരുന്നതെന്ന്. ഇപ്പോൾ എല്ലാവർക്കും അത് കറക്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഈ ഒരു ഡൗട്ട് ഇനി ആരുടെ മനസ്സിൽ കാണത്തില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും മുമ്പിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.